സങ്കേതത്തിൽ ഒരാൾക്ക് കൂടി വെടിയേറ്റു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. ഇതിൽ നേരത്തെ തന്നെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു 7 പ്രതികൾ ഉണ്ടായിരുന്നു. ഇതിൽ ഒരാൾ വെടിയേറ്റ് കൊല്ലപ്പെട്ടു എന്ന് നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോൾ മറ്റൊരാൾക്ക് കൂടി വെടിയേറ്റിട്ടുണ്ട്. ഇയാളുടെ കാലിനാണ് വെടിയേറ്റിട്ടുള്ളതെന്നാണ് ഇപ്പോൾ ഏറ്റവും പുതുതായി പുറത്തു വരുന്ന വിവരം. ഈ കൊലസംഖ്യം ഇവർ പാലക്കാട് കോയമ്പത്തൂർ വഴിയാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചത്. തൃശ്ശൂരിൽ നിന്ന് 230 കിലോമീറ്റർ അകലെയാണ് നസ്യാസിപ്പട്ടി എന്ന് പറയുന്നത്, സന്യാസിപ്പട്ടി. ഇവിടെ നിന്നാണ് ഇവരെ പിടികൂടാനായത്. 66 ലക്ഷം രൂപയാണ് ഇവർ 3 ATMകളിൽ നിന്നായി കവർച്ച നടത്തിയത്. ഈ 66 ലക്ഷം രൂപയും ഇപ്പോൾ പോലീസ് പിടിച്ചെടുത്തിട്ടുണ്ടെന്ന് കൂടി ഏറ്റവും പുതുതായി ഇപ്പോൾ വിവരം ലഭിക്കുന്നു. എന്തായാലും പ്രതികളിൽ 7 പേരിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു, മറ്റൊരാളുടെ കൂടി കാലിന് വെടിയേറ്റെന്നാണ് ഏറ്റവും പുതിയ വിവരം. സജിത്, ഏറ്റവും പുതിയ വിവരം അങ്ങനെയാണ്. അങ്ങനെ കൊള്ളയടിച്ച സംഘത്തെ പോലീസ് പിടികൂടി എന്നതാണ്. അസാധാരണമായ ഒരു ഓപ്പറേഷൻ ഇക്കാര്യത്തിൽ സംഭവിച്ചു. തൃശ്ശൂരിൽ 3 ഇടങ്ങളിൽ നടന്ന വെടിയേറ്റിട്ടുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ് മറ്റൊരു ഒരു പോലീസ് ഉദ്യോഗസ്ഥന് കുത്തേറ്റു എന്നുള്ള ഒരു വിവരം നമ്മൾ പങ്കുവച്ചതാണ്. ഇപ്പോൾ ഇതാ ഒരു പോലീസുകാരനെ ഏറ്റുമുട്ടലിൽ, പ്രതികളുമായുള്ള ഏറ്റുമുട്ടലിൽ വെടിയേറ്റു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. എന്തായാലും ഈ വലിയൊരു ഏറ്റുമുട്ടൽ അവിടെ നടക്കുന്നു എന്ന് വേണം സജിത് ഇപ്പോൾ മനസ്സിലാക്കാൻ. ഈ പ്രതികൾ തികച്ചും വളരെ ആസൂത്രിതമായി നടന്ന ഒരു കവർച്ചയാണിത്. കാരണം അവരുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു, മറ്റ് പല ആയുധങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ഏറ്റുമുട്ടലിൽ ഒരു പോലീസുകാരന് കുത്തേറ്റു, ഒരു പോലീസുകാരന് വെടിയേറ്റു, ഒരു പ്രതി വെടിയേറ്റ് മരിച്ചു, മറ്റൊരു പ്രതിക്ക് കാലിന് കൂടി വെടിയേറ്റു. അങ്ങനെ വലിയൊരു ഏറ്റുമുട്ടൽ അവിടെ ഈ പ്രതികളെ അറസ്റ്റ് ചെയ്യുന്ന വേളയിൽ അല്ലെങ്കിൽ കസ്റ്റഡിയിലെടുക്കുന്ന വേളയിൽ സംഭവിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ സജിത്. യെസ്, എന്തായാലും ആ ഏറ്റുമുട്ടലിന്റെ വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാവേണ്ടതുണ്ട്. പോലീസും പ്രതികളും തമ്മിൽ, മോഷ്ടാക്കളും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ നടന്നു. കാണാം, ദേശീയപാതയ്ക്ക് സമാനമായ റോഡാണ്, അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. എന്തായാലും നാമക്കൽ വെച്ചാണ് പോലീസ് സംഘം ഈ പ്രതികളെ വളഞ്ഞിട്ട് പിടികൂടുന്നത്. തിരിച്ചറിയാതിരിക്കാനായി ഒരു കണ്ടെയ്നർ ലോറിക്കുള്ളിൽ കടന്നു കളയാനുള്ള ശ്രമമായിരുന്നു ഈ പ്രതികൾ നടത്തിയത്. ഹരിയാന സ്വദേശികളാണ് പ്രതികൾ എന്നതാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. എന്തായാലും കേരള പോലീസ് നൽകുന്ന വിവരങ്ങളനുസരിച്ച് വളരെ വേഗത്തിൽ തമിഴ്നാട് പോലീസും ആക്ട് ചെയ്യപ്പെടുന്നു. അങ്ങനെ അവരുടെ ഇടപെടലാണ് ഈ തരത്തിൽ പ്രതികളെ പിടികൂടാൻ വഴിയൊരുങ്ങുന്നത്. എസ് കെ ലോജിസ്റ്റിക്സ് എന്നെഴുതിയിരിക്കുന്ന ആ കാണുന്ന കണ്ടെയ്നർ ലോറിക്കുള്ളിൽ മറ്റു വാഹനം ഒളിപ്പിച്ച് കടക്കാനാണ് ഇവർ ശ്രമിച്ചത്. 66 ലക്ഷവും ഈ ATMൽ നിന്നും കവർന്നെടുത്ത 66 ലക്ഷം രൂപയും ഇപ്പോൾ തിരികെ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഈ അറസ്റ്റിൻ്റെയും ഒപ്പം തന്നെ പോലീസിൻ്റെയും നീക്കത്തിൻ്റെയും വിശദാംശങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. ലഭ്യമാവുന്ന വിവരമനുസരിച്ച് ഷബ്ന സൂചിപ്പിച്ചതുപോലെ പോലീസുകാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഒപ്പം തന്നെ പ്രതികളിൽ ഒരാൾ വെടിയേറ്റ് മരിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. മറ്റ് വിശദാംശങ്ങൾ ലഭ്യമാവേണ്ടതുണ്ട്. എന്തായാലും വലിയൊരു ഓപ്പറേഷനാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അങ്ങനെയാണ് അവരെ അവിടെ നിന്നും പ്രതികളെ പിടികൂടി എടുക്കാൻ കഴിയുന്നത്. എന്തായാലും പ്രതികളെ പിടികൂടുന്ന ദൃശ്യങ്ങളടക്കം പ്രേക്ഷകർ കാണുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്ന ആ ലോറിയിലാണ്, എസ് കെ ലോജിസ്റ്റിക്സ് എഴുതിയിരിക്കുന്ന ആ ലോറിയിലാണ് കടന്ന് പ്രതികൾ കടന്നു കളയാൻ ശ്രമിച്ചത്. അവരെ വളഞ്ഞിട്ട് പിടികൂടുകയായിരുന്നു പോലീസ് ചെയ്തത്. അങ്ങനെയാണ് അവരെ ഇപ്പോൾ പിടികൂടാൻ സാധിച്ചത്. ഇതാ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ ഒരു പ്രതിയെ അവിടെ നിന്നും കൊണ്ടുവരികയാണ്. അങ്ങനെ ആ തരത്തിൽ പോലീസ് കേരള പോലീസ്, തൃശൂർ SP അടക്കമുള്ളവർ ഉടൻ തന്നെ സ്ഥലത്തെത്തുമെന്ന് കൂടി മനസ്സിലാക്കാൻ സാധിക്കുന്നു. യെസ്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്, വളരെ പ്രധാനപ്പെട്ട നീക്കമാണ്. എന്താണ് ഈ പ്രതികളുടെ നീക്കം, അവരുടെ പ്രധാനപ്പെട്ട ഓപ്പറേഷൻ ഏത് രീതിയിലായിരുന്നു, ഒപ്പം തന്നെ ഈ പ്രതികളുടെ ആസൂത്രിത ശ്രമങ്ങൾ എങ്ങനെയായിരുന്നു, ഇതൊക്കെ കൂടുതൽ വിശദാംശം പുറത്തു വരേണ്ടതുണ്ട്. ഏതായാലും മണിക്കൂറുകളുടെ ഇടവേളയിൽ പോലീസ് നടത്തുന്ന ഒരു ഓപ്പറേഷനൊടുവിലാണ് ഈ പ്രതികളെ നാമക്കളിൽ നിന്നും പിടികൂടാൻ ശ്രമിച്ചത്. ഇങ്ങനെ ഒരു കണ്ടെയ്നർ ലോറിയിൽ വാഹനം ഒളിപ്പിച്ച് കടന്നു കളയുക എന്ന് പറയുമ്പോൾ വലിയ ആസൂത്ര, ദീർഘ ദിവസത്തെ ഒരു ആസൂത്രണം നടന്നിട്ടുണ്ടാവണം, ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ടാവണം, പിന്നിൽ വലിയ സംഘം ഉണ്ടാവണം. അങ്ങനെ വലിയ ആസൂത്രിത ഒരു ശ്രമമാണ്. സമീപകാലത്തൊന്നുമില്ലാത്ത തരത്തിൽ വലിയ സുരക്ഷാ സംവിധാനങ്ങളുള്ള, നിരീക്ഷണ ക്യാമറകളുള്ള ഈ ഒരു സാഹചര്യത്തിലും ഇത്തരം മോഷണത്തിന് ആ സംഘം ശ്രമിച്ചുവെങ്കിൽ ഇവരുടെ കഴിഞ്ഞകാല ഇടപെടലുകൾ എന്തൊക്കെയാണ്, ഒപ്പം തന്നെ ഇവർ കേരളത്തിലടക്കം നടത്തിയ മറ്റ് ശ്രമങ്ങൾ ഏതൊക്കെയാണ്, മറ്റ് അന്യസംസ്ഥാനങ്ങളിൽ നടത്തിയ ശ്രമങ്ങൾ എങ്ങനെയാണ്, ഇതൊക്കെ അറിയേണ്ടതുണ്ട്. സമീപകാലത്ത് ഈ രീതിയിൽ യെസ് പ്രദേശത്ത് ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. അവിടെ ഏറ്റുമുട്ടൽ അവസാനിച്ചിട്ടില്ല. അങ്ങനെയെങ്കിൽ ഈ സംഘം, അവരുടെ നീക്കങ്ങളൊക്കെ അങ്ങേയറ്റം നിർണായകമാണ്. ഷംന, നമുക്ക് വിശദാംശം എന്താണ് ലഭ്യമാവുന്നത്?
സജിത്ത്, തീർച്ചയായും ഏറ്റുമുട്ടൽ വളരെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വളരെ വലിയൊരു ഏറ്റുമുട്ടൽ തന്നെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതികൾ കൃത്യമായി ആസൂത്രണം ചെയ്ത് തോക്കടക്കമുള്ള ആയുധങ്ങൾ ഇവരുടെ കയ്യിലുണ്ടായിരുന്നു. ഇപ്പോൾ രണ്ട് പോലീസുകാർക്ക് വെടിയേറ്റിട്ടുണ്ട്. ഒരു പ്രതിക്ക് വെടിവേറ്റ് മരിച്ചിട്ടുണ്ട്. മറ്റൊരു പ്രതിക്ക് കാലിന് പരിക്കേറ്റിട്ടുണ്ട്. എന്തായാലും വളരെ ആസൂത്രിതമായി നടന്ന ഒരു കവർച്ച, അതിൽ ഇപ്പോഴും ഏറ്റുമുട്ടൽ തുടരുന്നു. പോലീസിന്റെ കൃത്യമായ ഇടപെടൽ കൊണ്ട് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പ്രതികളെ പിടിക്കാൻ സാധിച്ചെങ്കിലും ഏറ്റുമുട്ടൽ തുടരുകയാണ്. പ്രതികളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്, പക്ഷേ കൃത്യമായ ഒരു അറസ്റ്റ് അടക്കം രേഖപ്പെടുത്തിയിട്ടില്ല. ഏറ്റുമുട്ടൽ തുടരുകയാണ്. എന്തായാലും ഇനി ആർക്കെങ്കിലും മറ്റാർക്കെങ്കിലും പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് തുടങ്ങിയ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകേണ്ടതുണ്ട്. ഇപ്പോൾ ഡിഐജി ഉമ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഏതായാലും മേഖലയിൽ വളരെ വലിയ രീതിയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണെന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. സജിത്ത്, ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്. സമീപകാലത്തൊന്നും ഉണ്ടാവാത്ത തരത്തിലുള്ള ഒരു വലിയ മോഷണമാണ് നടന്നത്. അതിനെ തുടക്കത്തിൽ തന്നെ വേഗത്തിൽ ഇടപെട്ടുകൊണ്ട് അവരെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് മനസ്സിലാവുന്നത്. കേരള തമിഴ്നാട് പോലീസ് കണ്ട ഒരു ജോയിന്റ് ഓപ്പറേഷനാണ് ഇത്തരം ഫലം കാണുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. തമിഴ്നാട് പള്ളിപ്പാളയത്ത് വെച്ച് ഈ കണ്ടെയ്നർ ലോറി റോഡിലെ കാറുകളും ബൈക്കുകളും ഇടിച്ചു നിർപ്പിച്ചു എന്ന് കൂടി ഇപ്പോൾ വിവരം ലഭിക്കുന്നു. ഇതിനെ പിന്തുടർന്നെത്തിയ പോലീസിനെ ഈ കണ്ടെയ്നറിനുള്ളിലിരുന്നാണ് ഇവർ വെടിവെച്ചത്. അങ്ങനെയാണ് ഈ പോലീസുകാർക്ക് വെടിയേൽക്കുന്നതും. എന്തായാലും ഈ കൃത്യമായി പോലീസ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ ചേസ് ചെയ്യുന്ന വേളയിൽ തന്നെ പോലീസുകാർക്ക് വെടിയേൽക്കുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കാറുകളും ബൈക്കുകളും അടക്കം ഇവരുടെ ഈ യാത്രയിൽ രക്ഷപ്പെട്ടുള്ള യാത്രയിൽ ഇവർ ഇടിച്ചു തെറിപ്പിച്ചിട്ടാണ് പോകുന്നത്. പക്ഷെ അപ്പോഴൊന്നും ഈ പോലീസിനെ കബളിപ്പിക്കാൻ ഇവർക്ക് സാധിച്ചില്ല. കൃത്യമായി തന്നെ പോലീസ് അവരെ പിടികൂടുന്നു. മേഖലയിൽ എന്തായാലും ഏറ്റുമുട്ടൽ തുടരുന്നു. സജിത്ത്, അവിടെ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുന്നു എന്നതാണ്. രണ്ട് പോലീസുകാർക്ക് വെടിയേറ്റു. ഡിഐജി ഉമ സ്ഥലത്തെത്തി. അവിടെ ഏറ്റുമുട്ടൽ ഇപ്പോഴും തുടരുകയാണ്.